നമസ്കാരം. ഭഗവത് ശ്രീ ശങ്കരാചാര്യ കൃതിയായ വേദസാര ശിവസ്തവയുടെ 32-ാമത്തെ പാർട്ടാണ് നമ്മളിത് പറയുന്നത്. കഴിഞ്ഞ പാർട്ടിലൂടെ പറഞ്ഞു പോകുന്നിരുന്നത് ഗിരീശം ഗണേശം ഗലേ നീലവർണം ഗവേന്ദ്രാതിരൂഢം എന്ന വരികളിലൂടെ ആണ് കടന്നു പോകുന്നത്. അതിൽ ഭവം ഭാസ്വരം പത്മനാഭൂഷിതാംഗം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഭവം എന്താണ് എന്നതാണ് സംസാരിച്ചു പോകുന്നിരുന്നത്. ഭവം അല്ലെങ്കിൽ ഭവിക്കുക, ഭവിഷ്യത്ത് എന്തായിരിക്കണം മനുഷ്യന്റെ എന്നതാണ് സൂചിപ്പിച്ചു പോകുന്നത്. അതായത് ഈ സൃഷ്ടിയുടെ സർവചരാചരങ്ങളും ഈ സർവചരാചരങ്ങളും നമ്മൾ കാണുന്ന ഈ സൃഷ്ടിയിലെ സർവത്തിൻ്റെയും ഉൽപാദകൻ അല്ലെങ്കിൽ സൃഷ്ടാവ് ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരൻ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആ ഭൂമിയിൽ തന്നെ നമ്മളും അതിൽ ഒരു അംഗമാണ്, നമ്മളെയും സൃഷ്ടിച്ചതാണ്. അപ്പോൾ ആ സൃഷ്ടിച്ച നമ്മൾക്ക് ഭഗവാനിൽ ചേരുവാൻ അല്ലെങ്കിൽ ഭഗവാനെ പ്രാപ്തമാക്കുക അഥവാ മുക്തി നേടുക എന്ന് നാം പറയുന്നത് ഭഗവാനിൽ എപ്പോഴാണോ നമ്മളുടെ ബുദ്ധി സമർപ്പിക്കുന്നത് ഭഗവാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമ്മളുടെ ബുദ്ധിയാണ് ഭഗവാന് വേണ്ടത്. അതാണ് ഭഗവത്ഗീതയിലും പറയുന്നത് മയ്യേവ മന ആദസ്ഥ മയീം ബുദ്ധിം നിവേശയ, എനിക്ക് നിന്റെ ബുദ്ധിയാണ് വേണ്ടത്. നിന്റെ എങ്ങനെയുള്ള ബുദ്ധിയാണ്? നീ കുറച്ച് നാമജപങ്ങൾ ജപിച്ചതും കീർത്തനങ്ങൾ ചൊല്ലിയതും കുറച്ച് കഥാപുരാണങ്ങൾ അടിച്ചുപൊട്ടതുമായ ബുദ്ധിയല്ല എനിക്ക് വേണ്ടത്. താത്വികവും ശാസ്ത്രീയവുമായി ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളെ മനസ്സിലാക്കി ആ മാർഗത്തിലൂടെ നീങ്ങി ജീവിച്ചു കാണിച്ചുകൊണ്ട് നിന്റെ അത് ആ ജീവിതം നിനക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നിന്റെ ബുദ്ധിയിൽ അത് ഇറങ്ങണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ശ്ലോകത്തിലൂടെ നമ്മൾ പറഞ്ഞിരുന്നത് ഭഗവാൻ നീലകണ്ഠൻ കഴുത്തിൽ വരെ, അതായത് ആവശ്യമില്ലാത്തവയെ വേണ്ടാത്തവയെ ദോഷം ചെയ്യുന്നവയെ ഇവിടെ വരെ നിർത്തുക, അതിനെ കീപ്പോട്ടിറക്കണ്ട, മുകളിലേക്ക് തലയിലേക്ക് വിടുവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധമായ പക്വമായ പക്വതയോടെ കൂടിയ അറിവിന്റെ ജ്ഞാനത്തിന്റെ ഒരു ബുദ്ധിയാണ് അവിടെ വേണ്ടത്. ആ ബുദ്ധിയെ നമ്മൾക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൗകികമായ ജീവിതത്തിലെ സുഖാനുഭോഗങ്ങളുടെ ആഗ്രഹങ്ങളുടെ എല്ലാം ഇല്ലായ്മ വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ബുദ്ധിയിൽ ജ്ഞാനം ഉയരുന്നതോടുകൂടി ഇതിനെയൊക്കെ ഇല്ലായ്മ, ഇതിനോടൊക്കെ നമ്മൾക്ക് വേണ്ടായ്മ അല്ലെങ്കിൽ വെറുപ്പ് തോന്നും. ഇതെല്ലാം എപ്പോഴാണോ നമ്മൾക്കുണ്ടായി ഭസ്മനാഭൂഷിതാംഗം, ഭഗവാൻ ഭസ്മം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഭസ്മത്തിനു തുല്യമായി ഒന്നുമില്ലാതെ ചുട്ട് കരിച്ചുകൊണ്ട് ബുദ്ധിയിൽ സർവശുദ്ധമാക്കിക്കൊണ്ട് അവിടെ ബുദ്ധി കൊടുക്കുക എന്ന ആ നിലയിലെത്തുമ്പോൾ മാത്രമേ നമ്മൾക്ക് മോക്ഷം അല്ലെങ്കിൽ ഭഗവത് പദത്തിൽ എത്തുവാൻ സാധിക്കൂ. അല്ലാതെ ഇവിടെ ആളുകൾ കടന്നു ഈ പാരായണം ചെയ്ത് വായിച്ചു പറയുന്നത് കൊണ്ടും കുറച്ച് ശ്ലോകങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ കുറച്ച് അത്ഭുതകരമായ കഥകളും പറഞ്ഞുകൊണ്ട് രാധയെ ഭജിക്കാതെ കൃഷ്ണനെ കാണുക സാധ്യമല്ല, ഭക്തി മാർഗത്തിലൂടെ അല്ലാതെ ഭഗവത് സേവയ്ക്ക് സാധ്യമല്ല ആളുകൾ പറയുന്നതാണ്. വളരെ പിന്നെ വിപുലമായി സംസാരിച്ച് വലിയ അതിന് പുറകെ പിന്തുടർന്ന് കുറെ ആളുകളും അതും കേട്ടാനും, കാരണം ഇങ്ങനെ സനാതനം എന്ന വംശത്തെ നശിപ്പിക്കുന്നത് മറ്റാരുമല്ല നമ്മൾ തന്നെയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടും ഇരിക്കുന്ന അറിവുള്ളവർ പോലും ഒരക്ഷരം പോലും അവൻ ഉരുവിടുന്നില്ല. കാരണം സ്വാർത്ഥതയാണെല്ലാത്തിനും കാരണം. ഈ സ്വാർത്ഥത അതാണ് ഇവിടെ പറഞ്ഞത്. ഭഗവത് പദത്തെങ്കിൽ അതിനു ആ സർവ സ്വാർത്ഥതയും എനിക്ക് ഇന്നതാകണം, ആത്മീയമായ ജ്ഞാനം നമ്മളുടെ തലയിൽ ശരിയായി കയറിക്കഴിഞ്ഞാൽ എനിക്കത് വേണം, ഇത് വേണം, എനിക്ക് എൻ്റെ പിറകെ ഇത്ര ആളുകൾ വേണം, ഇത്ര ആളുകളുണ്ട് എന്നെ പുകഴ്ത്തണം, ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല, ഇതിനെയെല്ലാം ത്യജിച്ചുകൊണ്ട് എപ്പോൾ നീ ഭസ്മനാഭൂഷിതാംഗം നിന്റെ ബുദ്ധിയെ ഭസ്മത്തെ കൊണ്ട് ഭൂഷിതമാക്കുന്നത് പോലെ ഒരു ചിന്തയുമില്ലാതെ ഈ ജ്ഞാനം മാത്രം ആഗ്രഹങ്ങളില്ലാതെ, ചിന്തയെന്നല്ല ആഗ്രഹങ്ങളില്ലാതെ നീ അവിടെ എത്തണം. ക്ഷേത്രത്തിൽ പുഷ്പം കൊടുക്കുന്ന കാര്യത്തെപ്പറ്റിയും പണ്ട് ഞാൻ പറഞ്ഞിരുന്നു, അതും ഇത് തന്നെയാണ്. നിന്റെ ഹൃദയമാണ് പുഷ്പമായി അറിയ, അത്ര ശുദ്ധവും പരിമളവുമായ സുഗന്ധവുമായി നിന്റെ ഹൃദയത്തെ നീ വസിക്കുക. അല്ലാതെ ഈ പൊട്ടക്കഥകളും കള്ളക്കഥകളും പറഞ്ഞ് മനുഷ്യനെ, കാരണം ഒരുപാടുണ്ട്, കാരണം നമ്മൾ പറയുന്നത് നമ്മൾക്ക് തന്നെ
അത് ആക്ഷേപമായി വരും എന്നതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളെ പറ്റി. കാരണം പലരുടെയും ഓരോ കളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല, സഹികെട്ടിട്ട് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം എന്താണ് മനുഷ്യനെ, ഒരു സമൂഹത്തെ തെറ്റായ മാർഗത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോവാണ് ഭക്തിയുടെ മാർഗത്തിൽ. എന്താണ് ഭക്തി? ഭക്തി എവിടെ നിന്നുണ്ടാക്കുന്നു? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, നമ്മൾ പാലുറ ഒഴിച്ച് വെണ്ണയും മോരും തൈരും എടുക്കുന്നത് പോലെ തന്നെയാണ്. ഒരു പ്രവൃത്തി നമ്മൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിക്ക് ചെയ്യുവാൻ യുക്തമായി അത് ശരിയായി ചെയ്യുവാനുള്ള ആ കർമ്മം ചെയ്ത് അതിനെ നമ്മൾക്ക് എടുക്കുവാനുള്ള അറിവ്, ജ്ഞാനം, നോളജ് നമുക്കുണ്ടായിരിക്കണം. ശരിയായ നോളജ് നമ്മൾക്കുണ്ടായി കഴിയുമ്പോൾ ആ എന്ത് ജ്ഞാനം അല്ലെങ്കിൽ നോളജ് ആണോ നമ്മൾ തലയിലേക്ക് കയറ്റിയത് അതിനെ നമ്മൾക്ക് പരീക്ഷിക്കുവാൻ അല്ലെങ്കിൽ അത് കർമ്മത്തിലൂടെ പ്രത്യക്ഷമാക്കുവാനുള്ള ഒരു തൽപരത നമ്മളിൽ ഉണ്ടാകുന്നു. ഈ തൽപരത എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ശുദ്ധമായ ജ്ഞാനമുള്ളിൽ ചെല്ലുമ്പോൾ അവനിൽ അവിടെ ഭക്തി, അതായത് വെണ്ണ നമ്മൾ പാലൊഴിച്ച് ഉറയൊഴിച്ച് വെച്ചതിനെ തൈരാക്കി വെണ്ണ കടയുകയാണ്, വെണ്ണ കടഞ്ഞ ആ വെണ്ണയുടെ ഗുണമാണ് പിന്നീട് ആ ഭക്തിയായി വരുന്നത്. അങ്ങനെയുള്ള ഭക്തിയാണ്. അപ്പോൾ ജ്ഞാനം, കർമ്മം, ഭക്തി. ജ്ഞാനം കൊണ്ട് കർമ്മം ചെയ്യാൻ പ്രവണതയാകുന്നു അല്ലെങ്കിൽ തൽപരനാകുന്നു. ശേഷം നമ്മൾക്ക് ഭക്തി, ആ ചെയ്യുന്ന പ്രവൃത്തി ഭക്തിയോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്, ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. പക്ഷെ ആദ്യമേ തന്നെ നമ്മൾ ഭക്തിയിൽ അങ്ങ് പോയി. എന്താണ് ഭക്തി? ഭവാനേ കൃഷ്ണ, എല്ലാം രാധയെ സേവിക്കാതെ കൃഷ്ണനെ കിട്ടില്ലേ, കൃഷ്ണനെ സേവിക്കാതെ മോഹനെ കിട്ടില്ല, ഇതല്ല ഭക്തി. കുറെ ഗുരു ഒരു മഞ്ഞപ്പട്ട് കൊടുത്തു അല്ലെങ്കിൽ ഗുരു ഒരു മഞ്ഞക്കുറി കൊടുത്തപ്പോൾ ശിഷ്യന്മാരും അതിനൊപ്പം മഞ്ഞപ്പട്ടും അല്ലെങ്കിൽ ചുവന്ന പട്ടും ചുവന്ന കുറിയും ധരിക്കുക എന്നതല്ല ഭക്തി. കുറെ മഞ്ഞക്കുറിയും കുറെ ചന്ദനവുമാരി ഭഗവാൻ കൃഷ്ണഭക്തി ഉള്ളവര് വി കുറിയിട്ടില്ല അല്ല എങ്കിൽ അവൻ ഭസ്മക്കുറിയാടുവാണ് എങ്കിൽ അവൻ ശിവഭക്തനായി. അപ്പോൾ ഇവിടെയും രണ്ട് ഗ്രൂപ്പായി, ഒരു ശിവന്റെ ഗ്രൂപ്പ്, ഒരു വിഷ്ണുവിന്റെ ഗ്രൂപ്പ്, രണ്ടും പൊരുത്തപ്പെടുന്നില്ല, ആസുരി ശക്തി പോലെയായി. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു അറിവ് കേട് എന്താണ്? ഗ്രന്ഥങ്ങളുടെ ശരിയായ ജ്ഞാനം ഉൾക്കൊള്ളാത്തത് കൊണ്ട്. ഭഗവത് ശ്രീ ശങ്കരാചാര്യർ ഈ വേദസാര ശുഭയോടുകൂടി നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. സ്വന്തം തന്തയെ വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ മുഖത്ത് തുപ്പുന്നതിന് തുല്യമായ രീതിയിലാണ് നമ്മൾ ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആധ്യാത്മിക നിലയിൽ ഗുരുക്കന്മാരെ ആക്ഷേപിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും വലിയ വലിയ ജ്ഞാനികളായിരുന്ന ഗുരുക്കന്മാർ പറഞ്ഞ വാക്കുകൾക്ക് വിപരീതമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഏതെങ്കിലും ഒരു ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു മാർഗത്തെ അനുകരിച്ചു പോകുന്ന ശിഷ്യന്മാരോ അല്ലെങ്കിൽ ആ സമൂഹത്തിലെ അല്ലെങ്കിൽ ആ സഭയുടെയോ ഒരു വ്യക്തിയെങ്കിലും രംഗത്ത് വരാൻ തയ്യാറുണ്ടോ? ആരുമില്ല. എല്ലാം വിപരീതമാണ്. എഴുതി വച്ചിരുന്നതും അദ്ദേഹം പറഞ്ഞിരുന്നതുമായ എന്താണോ ഏതൊരു ഗുരുവിൻ്റെതോ അതിന് വിപരീതാർത്ഥം കണ്ടുകൊണ്ടാണ് എല്ലാവരും നീങ്ങുന്നത്. ഭഗവാനെ കാണുന്നതിന് വേണ്ടി രാധയെ സേവിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. രാധയോ ഉടുത്തൊരുങ്ങി നല്ല പട്ടുമൊക്കെ ഇട്ട് ലിപ്റ്റിക്കുമൊക്കെ തേച്ച് മദ്ദളവും ഒക്കെ ഇട്ട് അങ്ങനെ കുട്ടിക്കൊണ്ട് റോഡ് നീള ഹരേ രാമ പാടിയത് കൊണ്ട് ഭക്തിയായില്ല. അതൊരു വെറും കോമാളിത്തരമെന്നേ പറയുവാൻ പറ്റുള്ളൂ. കാരണം ജ്ഞാനം തലയ്ക്കകത്തിറക്കണം. എന്താണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്? ഞാൻ ഗീതയുടെ കുറച്ച് വരികൾ മുമ്പ് പറഞ്ഞിരുന്നു, ഞാൻ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഗീത തന്നെ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ തുടക്കം തന്നെ സംശയം കൊണ്ടാണ് തുടങ്ങുന്നത്. ധൃതരാഷ്ട്ര ഉവാച, എന്താണ് പറഞ്ഞത്? എന്റെ മകളും മക്കളും പാണ്ഡവരും എന്തു ചെയ്യുന്നു അവിടെ എന്ന ചോദ്യം തന്നെ ഗീതയുടെ തുടക്കം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ, അതിൻ്റെ താത്വികമായ വശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചറിഞ്ഞു പോകണം. നല്ല ഗുരുക്കന്മാരുടെ മുമ്പിൽ നല്ല നല്ല അറിവുള്ള ജ്ഞാനികളുടെ താത്വികമാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസത്തിൽ പോലും തത്വജ്ഞാനം എടുത്തു കളഞ്ഞതുകൊണ്ട് തത്വം എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല, ശാസ്ത്രീയം എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇതുപോലുള്ള പൊട്ടന്മാർ വിളിച്ചു പറയുന്നത് കേട്ടുകൊണ്ട് ഇതാണ് ഭക്തി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയില്ലെങ്കിൽ ദോഷം. കാരണം നമ്മൾ എന്തുവാണ്? യാചിക്കാനാണ്, തെണ്ടാനാണ് ഭഗവാന്റെ അടുത്ത് പോകുന്നത്. ഭവം, എന്താണ് ഈ ഭവം? ഭവം എന്ന് പറയുന്നത് ഭവിഷ്യം നമ്മൾ തന്നെ ഉണ്ടാക്കുക. കാരണം ഈ സർവചരാചരങ്ങളും ഉണ്ടാക്കി സർവ്വതിനും കാരണക്കാരൻ ഭഗവാനാണ്. പക്ഷേ നിന്റെ ഭവിഷ്യം, നീ അടുത്ത ജന്മത്തിൽ നിനക്ക് പശുവാകണോ കഴുതയാകണോ അതോ മനുഷ്യനാകണോ എന്ന നിന്റെ ഭവിഷ്യം
ഉണ്ടാക്കേണ്ട ചുമതല നിന്റെ കർത്തവ്യമാണ്. നീയാണ് അത് ഉണ്ടാക്കേണ്ടത്. ആ നിന്റെ ഭവിഷ്യം കൊണ്ടുവന്നത് എന്താണോ നിന്റെ തലയിൽ നിന്റെ ഭവിഷ്യം നീ വെച്ചിരിക്കുന്നത്, ആ ബുദ്ധിയെ എന്റെ കയ്യിൽ കൊണ്ടു തരുമ്പോൾ നീ അതായി മാറുന്നു എന്നതാണ്. ഇവിടെ ആദ്യ പൂജിച്ചെങ്കിലേ കൃഷ്ണനെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ഗീതവും ചൊല്ലിക്കൊണ്ട് കൈയും കൊട്ടി പാട്ടുപെട്ട് കുറെ ആളുകളെ എരിച്ചുകൊണ്ട് ഉറക്കം തൂങ്ങി കുറെ ഭക്തിയും കാണിക്കുന്നത് നല്ല ഭക്തി. സ്വാധ്യായം എന്താണ്? സ്വാധ്യായം സ്വയം അറിയുക, നിന്നെ നീ നിന്നെ അറിയുക. സ്വാധ്യായം, ഇന്ന് സ്വാധ്യായങ്ങളൊന്നുമില്ല, പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആർക്കും ഇഷ്ടമല്ല. എന്താണ് ഇതൊക്കെ? ഇതിലൂടെ മാത്രമാണ് നമ്മൾക്ക് അറിവുകൾ നേടുക. ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യൻ മൃഗത്തിന് തുല്യമായി അല്ല ഇന്ന് ജീവിച്ചു പോകുന്നത്. തിന്നുക കുടിക്കുക, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, തിന്നുക കുടിക്കുക മൈഥുനം, ഇത് മാത്രമാണ് ജീവിതം എന്ന് കണ്ടു. കാരണം എങ്ങനെയും എന്റേത് എന്ന് മാത്രം, എന്റെ കാര്യങ്ങൾ എന്റെ മാർഗങ്ങൾ തൃപ്തമായിരിക്കണം. അതിനുവേണ്ടി മറ്റൊരാളിനെ എങ്ങനെയും ദ്രോഹിച്ചോ ഏത് രീതിയിലും എനിക്ക് ഞാൻ വലുതാകണം എന്നതല്ല. എന്നെ പോലെ എന്റെ അയൽക്കാരനും എന്ന് പറഞ്ഞ ആളുകൾ പോലും പറച്ചിലല്ലാതെ പ്രവൃത്തിയിൽ ആരും കാണിക്കുന്നില്ല, പക്ഷെ അത് കാണി. അതുകൊണ്ടാണ് ഞാൻ ഗുരുക്കന്മാരെ പറ്റി പറഞ്ഞത്. ഗുരുക്കന്മാർ എന്താണോ അരുളി ചെയ്തത് അവയെ വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ പുത്തളവും കൈ താങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയിട്ടൊരു കാര്യവുമില്ല. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അത് തലയിൽ വെച്ചുകൊണ്ട് അത് പ്രദർശനം പ്രത്യക്ഷത്തിൽ കൊണ്ടുവരിക. മറ്റുള്ള ജീവനോടും അത് പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാൻ തയ്യാറാക്കുക. എനിക്ക് എൻ്റേത് എങ്ങനെയും സാധിക്കണം എന്ന ഒരു ലക്ഷ്യത്തിലുള്ള ഭക്തനാണ് നീ എങ്കിൽ നീ ഭക്തനല്ല, നീ വെറും ക്ഷുദ്രനാണ്. ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ ഞാൻ ജാതിയല്ല പറയുന്നത്, ക്ഷുദ്രമായ പ്രവൃത്തി ചെയ്യുന്നവർ, അതായത് മനുഷ്യന് വിപരീതമായി പ്രവർത്തിക്കുന്നവർ എന്നേ പറയുവാൻ പറ്റുള്ളൂ. അതിൽ കുറച്ച് കുറിയൊക്കെ വാരിയിട്ട് കുറച്ച് കാഷായ വേഷങ്ങളുമൊക്കെ ധരിച്ച് ഒരു രുദ്രാക്ഷവും അഞ്ചെട്ട് മാലയും കുറെ കുറിയും അവിടെയും ഇവിടെയെല്ലാം ഇവിടെയെല്ലാം തൊക്കുണ്ടോ തൊക്കിൽ മൊത്തം ഭസ്മവും കുറിയും വാരി ഇടുന്നതല്ല ഭക്തി. ഭക്തി ചെയ്യുന്നവന് അവന്റെ ഈശ്വരൻ അവന്റെ മനസ്സിൽ, അഹം വൈശ്വാൻ അരോ ഭൂത്വ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവന്റെ മനസ്സിൽ തന്നെ ഇരിപ്പുണ്ട്. അവന്റെ മനസ്സിലിരിക്കുന്ന അവന്റെ ചിന്തകളും എല്ലാം ആ മാർഗത്തിലായിരിക്കും. തിന്നുക കുടിക്കുക സൂയിക്കുക എന്നത് മാത്രമല്ല, വേഷത്തിലല്ല, അറിയേണ്ട കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണം. ശാസ്ത്രീയമായും താത്വികമായും ഒട്ടനവധി നിഗൂഢമായ തത്വങ്ങൾ നിറഞ്ഞതാണ് ഈ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ആ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന വാക്കുകളെ വെറുതെ വരികളെ വായിച്ചുകൊണ്ട് വായിൽ തോന്നിയ തോന്നിവാസം വിളിച്ചു പറയുവാനല്ല, ആർക്കും എന്തും എപ്പോഴും എവിടെയും പറയുവാൻ അധികാരമുണ്ട് എന്ന രീതിയിലാണ് സനാതനത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ വാക്കുകൾ ഇന്ന് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ തന്നെയാണ് ഈ ധർമ്മത്തിന് നാശം വരുത്തിയതും ഈ ലോകത്തിന് തന്നെ നാശം വരുത്തിയതെന്ന് വേണം പറയുവാൻ. അതുകൊണ്ട് അതല്ല ഭവം ഭാസ്വരം ഭസ്മനാഭൂഷിതാംഗം. ഈ ഭവം എന്ന് പറഞ്ഞാൽ നിന്റെ ഭവിഷ്യം നീ തന്നെയാണ്, നിന്റെ സാധനയാണ് നിനക്കത് വേണ്ടത്. സാധന, നിരന്തരമായ സാധന, മുടങ്ങാത്ത സാധന. നീ ആ പദത്തിലെത്തിയാലും നിന്റെ സാധനയ്ക്ക് മുടക്കം വരുവാൻ പാടില്ല എന്നതാണ്. സാധന കൊണ്ട് മാത്രമേ സർവ്വതും സിദ്ധിക്കുവാൻ സാധിക്കൂ. സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായ അറിവ് നേടുക എന്നതാണ്. നാമം ജപിച്ച് കുറച്ച് രാഗങ്ങളും താളങ്ങളും വെച്ച് മേളങ്ങളും വെച്ചും കൊണ്ട് കുറെ കീർത്തനങ്ങൾ ചൊല്ലുക എന്നതല്ല ഭക്തി. ഭക്തി, ആ ഭക്തി എന്ന് പറയുന്നത് അത് സാധനയാണ്. എന്റെ സാധനയെ കൈവിട്ടു പോകാതിരിക്കുവാൻ നിരന്തരമായി ഭക്തി സേവിച്ചു ആ ഭക്തിമാർഗത്തിലൂടെ നമ്മൾ നീങ്ങിപ്പോകുന്നു. പക്ഷെ ഭക്തിമാർഗത്തിൽ എത്തിയത് എവിടെ നിന്നാണ്? ജ്ഞാനത്തിലൂടെ കർമ്മം ചെയ്തപ്പോഴാണ് ആ ഭക്തി. അങ്ങനെ വന്ന് എത്തുന്ന ഭക്തി മാത്രമാണ് ശുദ്ധമായ ഭക്തി എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഭക്തികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു രാഗവും താളവും ഒക്കെ ഇട്ട് മേളഘോഷങ്ങളോടെ പോകുന്നവരെ ഒന്ന് തെറി വിളിച്ചു നോക്കിക്കേ, അവരുടെ മുഖത്തിന്റെ ഭാവവും അവർ നിങ്ങളെ തല. ഭക്തി യഥാർത്ഥമായ ജ്ഞാനമുള്ള ഒരു ഭക്തിയാണെങ്കിൽ അവൻ ശാന്തനായിരിക്കും. അടികൊള്ളണം എന്നല്ല പറഞ്ഞത്, അതറിയുവാൻ നമുക്ക് സാധിക്കും. അവർ വേണ്ടാത്തവ പറയില്ല, വേണ്ടാത്തവ പ്രവർത്തിക്കത്തില്ല. അവർ കാരണം ജ്ഞാനം തലയിലിറക്കിയവരാണ്, അല്ലാതെ ജ്ഞാനം വാഗൊണ്ട് പുറത്തേക്ക് വിളിച്ചുവിടുന്നവരല്ല. അതിൻ്റെ തലയിൽ ഇരുത്തിയിരിക്കുകയാണ്, ഉറപ്പിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ജ്ഞാനം. എങ്ങനെ? സാധന കൊണ്ട്. സാധന നിരന്തരമുണ്ടായിരിക്കണം. സാധന ഏറ്റവും വലിയ ഒരു സാധനമാണ്. സാധന കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധ്യമില്ല. ഒരിക്കലും ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഒരു നദി
ഉണക്കുകാലത്താണ് വെള്ളം വളരെ പറ്റിയിരുന്നത്. ഏതാണ്ട് ഒരു നെഞ്ചിൻ്റെ അത്രത്തോളം വെള്ളമേ ഉള്ളായിരുന്നു. പക്ഷെ എന്നാലും നദികൾ പരിചയമില്ലാത്ത എനിക്കൊരു ഭയം തോന്നി. ചെരുപ്പ് വിട്ടും കൊണ്ട് എൻ്റെ കൂട്ടുകാരൻ ഈ നദി കടന്നു. ഒപ്പം ഞാനും എൻ്റെ ചെരുപ്പ് ഊരി കയ്യിൽ വെച്ചും കൊണ്ട് അയാൾ പോയത്. പക്ഷെ പുറകെ ഞാൻ ചെരുപ്പിടാൻ, കാരണം അടിയിൽ നിന്ന് വല്ല ജീവികളും കടിച്ചാലോ കാലിൽ വല്ലതും കൊണ്ടല്ലോ പേടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ ചെരുപ്പിട്ടുകൊണ്ട് നടന്നു. പക്ഷെ കരക്കടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടി. രണ്ട് ചെരുപ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് വീട് വരെ പിന്നെ നടക്കേണ്ടി വന്നു. എന്നാൽ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് വന്ന എൻ്റെ കൂട്ടുകാരൻ ആ ചെരുപ്പ് തൻ്റേത് താഴെയിട്ട് ചെരുപ്പ് ഉപയോഗിച്ചു പോയി. എന്താണ്, അതും ഒരു സാധനയാണ്. അവനത് നിത്യം അവൻ അറിയാമായിരുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ചെരുപ്പ് കാലിലിട്ടിക്കുക, അത് വെള്ളത്തിലൂടി വലിച്ചെടുത്ത് ഇത്രയും ഭാരമായിട്ട് വലിച്ചു കൊണ്ടുപോയി, അത് പൊട്ടിപ്പോയി എൻ്റെ ചെരുപ്പ്. കാരണം സാധനയുടെ കുറവ്. ഈ സാധനം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നതാണ് ഭവം ഭാസ്വരം. ഈ ഭവം അതായത് ഭവിഷ്യത്ത്, എന്താണോ എൻ്റെ ഭവിഷ്യം, എനിക്ക് എന്തായി തീരണം എന്ന ഭവിഷ്യത്തിൻ്റെ കർത്താവ് ഞാനാണ്. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പഠിച്ചതും ഞാൻ പ്രവർത്തിക്കുന്നതും എന്താണോ എൻ്റെ തലയിൽ വെച്ചത് ഞാൻ, അത് ആ ബുദ്ധിയാണ് ഞാൻ അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. ആ ഭഗവത്പാദത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ആ ബുദ്ധി എന്താണോ അതായിട്ട് നിനക്ക് തരുന്നു. കാരണം അത് ഇന്നതാണ് എന്ന് എഴുതാനുള്ള അധികാരം എനിക്കില്ല, അവിടെ നിന്നാണ്. കാരണം നിന്നെ ഇങ്ങോട്ട് വിട്ട നിന്റെ ബുദ്ധി എന്താണോ നീ തിരികെ കൊണ്ടുവരുന്നത് അതായി നിനക്ക് തരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത ജന്മത്തിൽ കഴുതയാകണമോ പശുവാകണോ പട്ടിയാകണോ എന്നത് തീരുമാനിക്കുന്നത് ഭഗവാനല്ല, പക്ഷെ സർവ ചരാചരത്തിൻ്റെയും സൃഷ്ടാവ് അദ്ദേഹമാണ്. പക്ഷേ നിന്റെ കാര്യങ്ങൾ അടുത്തത് എന്താകണമെന്ന് തീരുമാനിക്കുവാനുള്ള ഭവിഷ്യം നീ തന്നെയാണ് ഉത്തരവാദി എന്നതാണ്. അതുതന്നെയാണ് ഭവം അല്ലെങ്കിൽ പത്മനാഭൂഷിതാംഗം എന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞത്. കാരണം ഈ ഏഴ് പടിയും കടന്ന് അങ്ങ് ചെല്ലാൻ എന്ന് പറയാം, ആ ഏഴാമത്തെ പടി വരെയും നമ്മളുടെ ദൃഷ്ടിയിൽ എന്താണ് ജീവിതത്തിൻ്റെ സുഖങ്ങളെ പറ്റിയാണ്. ആ സുഖങ്ങളെ, ജീവിതത്തിൻ്റെ ഭൗതികമായ സുഖങ്ങളെ എപ്പോൾ അവസാനം വരെ ഉള്ളതും നമ്മൾ ത്യജിക്കുന്നു. ഈ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നിശേഷം നിരുപാധിക നമുക്ക് ത്യജിക്കുവാൻ പറ്റുന്നതല്ല. എത്രത്തോളം ജ്ഞാനം ഇങ്ങോട്ട് കയറുന്നോ അതനുസരിച്ച് അത് നമ്മൾക്ക് വിട്ടുമാറ്റുവാൻ സാധ്യമാകൂ എന്നതാണ്. ജ്ഞാനത്തെ സമ്പാദിക്കുന്നിടത്തോളം ഈ വേണ്ടാത്ത ആഗ്രഹങ്ങളെ ഒഴിച്ചു മാറ്റുവാൻ സാധിക്കുമ്പോൾ ആ പടിയിൽ അവിടെ ചെന്നെത്തും. അപ്പോൾ സർവ്വതുമായി, ഇപ്പൊ ഭസ്മത്തിന് തുല്യമായി എല്ലാം കരിച്ച് ചുട്ട് കരിച്ച് ഭസ്മത്തിന് ശുല്യമായി ഞാൻ ശുദ്ധമായി അവിടെ എത്തി. അതാണ് പത്മനാഭൂഷിതാംഗം എന്ന് പറയുന്നത്. ഭഗവത് ശ്രീ ശങ്കരാചാര്യർ ഭഗവാനെ ദർശിച്ചു. അദ്ദേഹം അതിൻ്റെ ആ ഒരു ദൃഷ്ടാന്തമാണ് നമ്മളോട് പറഞ്ഞത്. അതായത് ഭവം ഭാസ്വരം പത്മനാഭൂഷിതാംഗമൊക്കെ ഭഗവാനെ നേടുന്നതിന് വേണ്ടി എന്തൊക്കെയായിരിക്കണം, ഈ തലയിൽ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, എപ്പോൾ നമ്മൾക്ക് ആ ദൃഷ്ടി കാണുവാൻ സാധിക്കും എന്നതിൻ്റെ വിശദമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെയുള്ളതാണ് വേദസാര ശിവസ്ഥയിലൂടെ നമുക്ക് എഴുതി തന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭസ്മനാഭൂഷിതാംഗം ഭാസ്വരം ഭവം ഭാസ്വരം, അത് ഈ ഭസ്മമാക്കി കളയുമ്പോൾ, എല്ലാം തിരിച്ചു കളയുമ്പോൾ ഭാസ്വരം തേജസ്വി തേജസ്വിതമാകുവാൻ സാധിക്കുന്നു. അപ്പോൾ മാത്രമേ നമുക്ക് തേജസ്വിത ഉണ്ടാകൂ. ഇല്ലാത്ത തേജസ്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തേജസ്വിത ഉണ്ടാകൂ. ആ തേജസ്വതയല്ല ഇവിടെ വേണ്ടത്. ഭവം ഭാസ്വരം ഭസ്മനാഭൂഷിതാംഗം, ഈ ഭസ്മം ആക്കിക്കളഞ്ഞ് ശരീരത്തെ ഭസ്മഭൂഷിതമാക്കി കഴിയുമ്പോൾ ഭാസ്വരമാകുവാൻ സാധിക്കും, തേജസ്വിയാകുവാൻ സാധിക്കും. വലിയ വലിയ ജ്ഞാനികൾ സന്യാസിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, തേജസ്വിത എന്താണ്, വല്ല മേക്കപ്പ് ചെയ്തിട്ടുണ്ട, ഒരു ഗാവയും ഉടുത്ത് ഒരു താടിയും വളർത്തി, പക്ഷെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ജ്ഞാനം കൊണ്ട് തേജസ്വിതയാണ് ആ ഭാസ്വരമാണ് അവരുടെ മുഖത്ത് കാണുന്നത്. അതാണ് ഇവിടെയും വേണ്ടത്. നമ്മൾക്കതായിത്തീരണമെങ്കിൽ ജ്ഞാനം ഇതിനകത്തേക്ക് കയറ്റണം. അത് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുകയല്ല, സാധനയിലൂടി. അതായത് നമ്മളുടെ ആത്മീയ സുഖത്തിനായി സർവ്വതും ത്യജിക്കുന്ന ആ ഒരു മാർഗം, ആ ഒരു സ്ഥിതി വന്നെത്തുമ്പോൾ നമ്മൾക്ക് ബുദ്ധിയിലേക്ക് ജ്ഞാനമിറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം ആത്മീയമായ ദാഹം, ജ്ഞാനമുണ്ടാകണമെന്ന ദാഹമുണ്ടാകുന്നോ അത്രത്തോളം നമ്മൾക്ക് തേജസ്വിത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതായത് പത്മനാഭൂഷിതാംഗം ആർക്കാണ് ആത്മീയമായ തലത്തിൽ ആ പദത്തിൽ ചെന്ന് എത്തുവാൻ ആഗ്രഹിക്കുന്ന അവർക്ക് സർവ്വതും തുച്ഛമായി തോന്നണം. ഒന്നും അതൊന്നും എനിക്ക് ഇതല്ല, ആത്മീയമായ ആ മാർഗത്തിലെ ജ്ഞാനം മാത്രമാണ് വലുത്, സർവ്വതും തുച്ഛമായി തോന്നുന്നു.
തോന്നണം. അതാണ് ഭസ്മനാഭൂഷിതാംഗം, ഭസ്മമായി തോന്നണം. ആ ഒരു നിലയിൽ അവസ്ഥയിൽ നമ്മൾ വന്നെത്തുന്നത്, അതായത് എല്ലാം ത്യജിക്കുന്നത്, എനിക്ക് ഒന്നിനോട് ഒരു ആഗ്രഹമില്ല, എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ആഗ്രഹമില്ലാതെ സർവ്വതും നമ്മൾ ത്യജിച്ച് ആ പടിയുടെ അപ്പുറവും നമ്മൾ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അവിടെ വരെയും കാണുന്ന മറ്റൊരു സാധനവും എനിക്ക് ആ മാർഗത്തിലെത്തണമെന്ന ഒരു ചിന്തയിൽ എപ്പോഴാണ് എത്തുന്നത്. അതാണ് ഭസ്മനാഭൂഷിതാംഗം. ഭസ്മം ആയി അതെല്ലാം ത്യജിച്ച് കളഞ്ഞ് അവിടെ എത്തുമ്പോഴാണ് തേജസ്വിത ഭാസ്വരം നമ്മൾക്കുണ്ടാകുന്നത്. ശേഷം അദ്ദേഹം പറഞ്ഞ ഭവാനീ കളത്രം ഭജേ പഞ്ചവക്ത്രം, ഭവാനീ കളത്രം ഭജേ പഞ്ചവക്ത്രം. ഇന്ന് വരെ ഭഗവാനെ അവിടുത്തെ ഞാൻ കണ്ടതുപോലെ അല്ല, ഇന്നിപ്പോൾ ഞാൻ അവിടുത്തെ കാണുന്നു. വളരെ അത്ഭുതമായി ഭഗവാനെ ഞാൻ വളരെ ഒരുപാട് രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ഘോരമായ രൂപത്തിൽ കണ്ടിട്ടുണ്ട്, സ്നേഹമായ രൂപത്തിൽ, കരുണാമയനായി കണ്ടിട്ടുണ്ട്, ശക്തിമയനായി ഒക്കെ കണ്ടിട്ടുണ്ട്, ഒറ്റയ്ക്കിരിക്കുന്നതല്ല. പക്ഷെ ഇന്ന് ഇതിനൊക്കെ വ്യത്യസ്തമായി ഞാൻ ഭവാനിയോടൊപ്പം ഇരിക്കുന്ന ആ ഒരു രൂപമാണ് എനിക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ഭവാനീ കളത്രം ഭജേ പഞ്ചവക്ത്രം എന്നത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പറയാം. അതുവരെയൊക്കെ നന്ദി, നമസ്കാരം.